നമസ്കാരം. വിവാഹം മുടങ്ങിയ രോക്ഷത്തിൽ വരന്റെയും കൂട്ടുകാരുടെയും കൂട്ടമർദ്ദത്തിനിരയായ ഇടനിലക്കാരൻ മരിച്ചു. മധ്യപ്രദേശിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. വിവാഹത്തിന് തൊട്ടു മുൻപ് വധുവിനെയും പിതാവിനെയും കാണാതായതോടെ വിവാഹം മുടങ്ങുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിലെ ഗാവ ഗ്രാമവാസിയായ ദേവകരൻ മോഹറും സാഗറിൽ നിന്നുള്ള ഒരു യുവതിയും തമ്മിലായിരുന്നു വിവാഹം ഉറപ്പിച്ചിരുന്നത്. ഹോംരാജ്, ജഗദീഷ് മെഹർ എന്നിവരായിരുന്നു ഇടനിലക്കാർ. എന്നാൽ വിവാഹം നിശ്ചയിച്ചിരുന്ന April 6 വരനും സംഘവും സ്ഥലത്തെത്തുന്നതിന് തൊട്ടു മുൻപ് വധുവിനെയും പിതാവിനെയും കാണാതാവുകയായിരുന്നു. ഇതേ തുടർന്ന് വിവാഹം മുടങ്ങുകയും സംഘം തിരിച്ചുപോവുകയും ചെയ്തു. എന്നാൽ വിവാഹം മുടങ്ങിയ രോക്ഷം വരന്റെ കുടുംബാംഗങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഇടനിലക്കാരനായ രണ്ട് യുവാക്കളെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ച് ഇരുവരെയും മർദ്ദിച്ച ശേഷം റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പിറ്റേന്ന് ഹൈവേയിൽ പരിക്കേറ്റ് കിടന്ന നിലയിൽ ഇരുവരെയും കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജഗദീഷ് മരിച്ചതായി സ്ഥിരീകരിച്ചു. ഹേംരാജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ പരിക്ക് അതീവ ഗുരുതരമെന്നുമാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ഞായറാഴ്ച ഹേംരാജ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വരൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടനിലക്കാർക്ക് 1.5 ലക്ഷം രൂപയോളം നൽകിയിരുന്നതായും വിവാഹം മുടങ്ങിയ സാഹചര്യത്തിൽ ഇവരെ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒളിവിൽ പോയ 2 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. വിഷ്ണുന്റെ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.